പള്ളിയിൽ ഇപ്പൊ ഇന്നെത്തുന്നത് ചാണ്ടിയമ്മനെ അറിയിച്ചിരുന്നോ, ബന്ധപ്പെട്ടിരുന്നോ? ഞാൻ പറഞ്ഞു, സൗഹൃദങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ നിലനിർത്തേണ്ട പോലെ നിലനിർത്താൻ അറിയുന്ന, രാഷ്ട്രീയത്തിൽ ഒരു മാന്യതയോടുകൂടി തന്നെ പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് ഞാനെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവിടെ എത്തിയിരുന്നു, പക്ഷെ ഇന്ന് വീണ്ടും തിരിച്ചു വയനാട് പോയി എന്നാണ് അറിയുന്നത്. ഞാൻ എല്ലാവരോടും പറയേണ്ടത് പറയേണ്ടവരടുത്ത് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസിലെ പോരും മറുനീക്കി പുറത്തു വരികയാണ് സതീശൻ. നോക്കൂ, ഇത് വ്യക്തികൾ തമ്മിലുള്ള പോരല്ല, കോൺഗ്രസിനകത്ത് ഒരു ആശയ പോരാട്ടം തുടങ്ങി വെക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ആശയ പോരാട്ടത്തിലല്ലാതെ ആ പ്രസ്ഥാനം ഇനി ഗതി പിടിക്കില്ല. എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതിന്, അധികാരത്തിന് വേണ്ടിയെന്നും ഒരു ഭരണ ചക്രത്തിന് ശേഷം അടുത്ത ഭരണകാലയളവിൽ തങ്ങൾക്ക് അധികാരം സ്വമേധയാ കിട്ടുമെന്ന് വിചാരിച്ച് നിരാശപ്പെട്ടു പോയവർ ഇനി 10 കൊല്ലം കഴിഞ്ഞാൽ എന്തായാലും കിട്ടുമെന്ന് വിചാരിച്ച് വിശ്വസിച്ചിരിക്കുകയാണെങ്കിൽ അതല്ല രാഷ്ട്രീയ പ്രവർത്തനം, അതല്ല പൊതുപ്രവർത്തനം. ഇത് കോൺഗ്രസ്സുകാർ എത്ര നേരത്തെ മനസ്സിലാക്കുന്നുവോ അത്രയും നേരത്തെ അവരുടെ നേതൃത്വത്തിനെതിരെ കലാപം നടത്തി ആ പാർട്ടിയിൽ ഒരു ശുദ്ധീകരണം നടക്കട്ടെ. ആ ആത്മവിശ്വാസം ഞാൻ ഇപ്പോഴും പുലർത്തുന്നു, ഞാൻ വെച്ചു പുലർത്തുന്നു. ആ സംഘടന നല്ലതിനു വേണ്ടി ആശംസിക്കുകയും ചെയ്യുന്നു.